നമസ്കാരം രാജ്യം ഒറ്റക്കെട്ടായി കൊറോണ വൈറസിനെതിരെ പോരാടുമ്പോൾ വിചിത്രവും വിവാദവുമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇൻഫോസിസ് ഉദ്യോഗസ്ഥൻ ഐ ടി മേജർ ഇൻഫോസിൽ ടെക്നിക്കൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുന്ന ബുദ്ധിജീവി മുജീബ് മുഹമ്മദ് എന്ന യുവാവ് പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി ചുമയ്ക്കണമെന്നും വൈറസ് പരത്തണമെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ആഹ്വാനം നടത്തിയത് ഇതോടെ ഇൻഫോസിസ് ഇയാളെ പുറത്താക്കി കൈകഴുകി പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കാതെ ചുമയ്ക്കുക വൈറസ് അങ്ങോട്ട് പരക്കട്ടെ ഇതിനായി നമുക്ക് കൈകോർക്കാം മുഖമടച്ചൊന്നു കൊടുക്കേണ്ടുന്ന വർത്തമാനാണ് ആ പഹയൻ പറഞ്ഞത് ഇത്തരക്കാർ സമൂഹത്തിന് തന്നെ അപകടമാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങും ഇതുതന്നെ പറഞ്ഞു പരത്തും ഇരുപത്തിയഞ്ചുകാരനായ മുജീബ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത് ക്രൈംബ്രാഞ്ചാണ് മുജീബിന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് ഇൻഫോസിന്റെ പെരുമാറ്റച്ചട്ടത്തിൽ ും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും എതിരായിരുന്നു ഇൻഫോസിന് അത്തരം പ്രവൃത്തികളോട് സഹിഷ്ണുത ഇല്ലാത്ത നയമാണ് സ്വീകരിക്കുന്നത് അതനുസരിച്ച് മുജീബിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി കമ്പനി അറിയിക്കുകയായിരുന്നു ഈ മാസം ആദ്യം ഒരു ജീവനക്കാരന് രോഗം ബാധിച്ചതായുള്ള സംശയത്തെ തുടർന്ന് ഇൻഫോസിസ് ഒരു കെട്ടിടത്തിലെ തങ്ങളുടെ മുഴുവൻ ജീവനക്കാരെയും ഒഴിപ്പിച്ചിരുന്നു കൊറോണ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു എന്ന തരത്തിൽ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചു എന്ന കേസിൽ നാഗ്പൂരിൽ മൂന്ന് പേർ അറസ്റ്റിലായതുമാണ് അമിത് ി ജയ്ഗുപ്ത ദിവ്യാൻഷു മിശ്ര എന്നിവരാണ് പിടിയിലായവർ ഇവരിൽ ഒരാൾ നഗരത്തിലെ ക്ലബ്ബ് ഉടമയുമാണ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് ഓഡിയോ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് നാഗ്പൂരിൽ മാത്രം അമ്പത്തി ഒമ്പത് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചെന്നായിരുന്നു ഈ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് ഇവ ജനങ്ങളിൽ ഭീതി പരത്തുന്നതായിരുന്നുവെന്ന് പോലീസ് പറയുന്നു എന്നാൽ കോവിഡ് പ്രചാരണത്തിൽ അറസ്റ്റിലായ മറ്റു കേസുകൾക്കെല്ലാം അപ്പുറത്തായിരുന്നു ഈ ബംഗളൂരു ഇൻഫോസിസിലെ മുജീബ് മുഹമ്മദിന്റെ പോസ്റ്റ് ഇത് വർഗീയത വിളിച്ചോതുന്ന പോസ്റ്റ് മാത്രമല്ല ജനവിരുദ്ധവുമാണ് കൊറോണ വൈറസ് ദിനം പ്രതി പണർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വൈറസ് പരത്താൻ ആഹ്വാനം ചെയ്ത യുവാവിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെയാണ് എങ്ങും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ നിവാസിയായ മുജീബിന്റേത് ഫേസ്ബുക്കിലൂടെ വൈറസ് പടർത്താനുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് വിലയിരുത്തലുകൾ ഈ സാഹചര്യത്തിൽ ഇയാളുടെ മറ്റു ബന്ധങ്ങളും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് പുതിയ മോഡൽ കൊറോണ ജിഹാദ് എന്നാണ് സമൂഹം മാധ്യമങ്ങളിൽ മുജീബിനെ ഏവരും ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയായാലും ലോകം മുഴുവൻ നശിക്കണം എല്ലാവരും മരിക്കണം മരിക്കുന്നത് മുസ്ലിമോ ഹിന്ദുവോ എന്നൊന്നുമില്ല ആരോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ച് മതത്തിനു വേണ്ടി കുറെ പേരെ കൊന്നാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും ഹൂറിയെ ലഭിക്കും എന്നൊക്കെ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ടാണോ എന്തോ ഇങ്ങനെയുള്ള ആഹ്വാനങ്ങൾ ഇതിനൊക്കെ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ആഹ്വാനം എന്നറിയില്ല ഇവനെയൊക്കെ വെടിവെച്ചു കൊല്ലണം എന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ തർക്കവുമൊന്നും ഇല്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒരു മതത്തിന്റെ ജിഹാദ് എന്നും മറ്റും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു മതത്തെ അവഹേളിക്കുന്നതിനും തുല്യമാണ് പറയാനും പറയിക്കാനും വേണ്ടി ഓരോന്ന് എന്നു പറയില്ലേ അത്രമാത്രം ഇത്തരത്തിലുള്ളവർ ചാവേറുകളായി മാറാൻ മഠിക്കാത്തവരാണെന്നതിൽ ഒരു സംശയവുമില്ല മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത ഇമാതിരിയുള്ളവരെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ കൊറോണയെക്കാൾ വലിയ ദുരന്തം തന്നെയായിരിക്കും രാജ്യത്ത് ഉണ്ടാകുക സഹജീവി സ്നേഹം ഒട്ടും തന്നെ ഇല്ലാത്ത ഇവനൊക്കെ സൂയിസൈഡ് ബോംബറായി മാറാൻ ഒന്നുമല്ലേ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലൊരു തൻ ഷോപ്പിംഗ് മാളിൽ തുപ്പിക്കൊണ്ട് നടന്നിരുന്നു സൗദിയിലാണ് സംഭവം എന്നാൽ ഇയാളുടെ ചികിത്സയ്ക്കു ശേഷം ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നാണ് സൗദി തീരുമാനിച്ചത് ഇന്ത്യയിലും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നു തന്നെയാണ് അഭിപ്രായങ്ങൾ